അവരാണ് ലോകം കണ്ട ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ജനത ആ സുഹാബക്കിറാമിനെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് ഏറെ നന്മ നിറഞ്ഞ കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല ആ കൂട്ടത്തിൽപ്പെട്ട പ്രഗ്രഗൽഭമതിയായിട്ടുള്ള ഒരാളാണ് ഉമ്മു ഐമൻ റലി അള്ളാഹു അനുഹ നിബിതങ്ങൾ ഏറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വനിതയായിരുന്നു ഉമ്മു ഐമൻ റലി റലി അള്ളാഹു അനുഹ ഉമു ഐമൻ എന്നുള്ളത് ഐമൻ പറയുന്ന വ്യക്തിയുടെ ഉമ്മ മാതാവ് അതാണ് ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന് കുനിയത്ത് എന്നാണ് അറബി ഭാഷയിൽ പറയുക ഉമ്മു ഐമൻ എന്നിങ്ങനെ പറയുന്നതിന് മറ്റൊരു കുനിയത്ത് കൂടെ അവർക്കുണ്ടായിരുന്നു ഉമ്മുൽ ഉമ്മുൽബാ എന്നായിരുന്നു ആ കുനിയത്ത് യഥാർത്ഥത്തിൽ അവരുടെ പേര് ബറക്കത്ത് ബിന്ദ് സഹലബ എന്നായിരുന്നു എത്യോപ്യൻ വംശജയായിരുന്നു അവർ എത്യോപ്യയിലാണ് അവർ ജന്മം കൊണ്ടത് എത്യോപ്യയിൽ ജനിച്ചിട്ട് അവര് മക്കയിലേക്ക് വരികയാണ് മക്കയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിശുദ്ധ കബാലയം തകർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ ആ സന്ദർഭത്തിലാണ് അവര് മക്കയിലെത്തുന്നത് അങ്ങനെ മക്കയിലെത്തി പ്രവാചകന്റെ ഉപ്പയായിട്ടുള്ള പിതാവായിട്ടുള്ള അബ്ദുല്ലാ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യായിട്ട് മാറുകയാണ് ഉണ്ടായത് അടിമ സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ സേവനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീയായി അവര് മാറി അങ്ങനെ അവര് മക്കയിൽ താമസിച്ച് വരികയായിരുന്നു അബ്ദുള്ള മരണപ്പെട്ടു പ്രവാചകന്റെ പിതാവ് മരണപ്പെട്ടു പ്രവാചകന്റെ മാതാവായിട്ടുള്ള ആമിനാബിൻ തുഹബിന്റെ അടുത്ത് അവര് തുടർന്നു പോന്നു അങ്ങനെ ഏർ ആമിനെ പ്രസവിച്ചു മുഹമ്മദ് എന്ന് പറയുന്ന കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനെ എടുത്ത് താലോലിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ് ഉമ്മു ഐമൻ റലി അള്ളാഹു അൻഹ അങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി ബാല്യകാലം കഴിഞ്ഞ് യുവത്വം അങ്ങനെ കല്യാണം കഴിച്ചു അള്ളാഹു ബിൻ റലിഅള്ളാഹു അൻഹ അവരെയാണ് കല്യാണം കഴിച്ചത് ആദ്യമായിട്ട് ആ കല്യാണം കഴിച്ച സന്ദർഭത്തിൽ നബി തങ്ങൾ എന്ത് ചെയ്തു ഈ ഉമ്മു ഐമൻ ബള്ളാൻഹയെ മോചിപ്പിക്കാണ് ഉണ്ടായത് അടിമ വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു അപ്പൊ അന്ന് ഇസ്ലാം വന്നിട്ടില്ല എന്ന് നമുക്കറിയാം ഇസ്ലാം വരുന്നതിനു മുമ്പ് തന്നെ നബി നബി ആയിട്ടില്ല മുഹമ്മദ് എന്ന് പറയുന്ന ആ യുവാവ് നന്മ നിറഞ്ഞ യുവാവ് അവരെ മോചിപ്പിച്ചു അത് അവരോടുള്ള ആ സ്നേഹവും ബഹുമാനം ഒക്കെയാണ് അറിയിക്കുന്നത് പലപ്പോഴും നബി പറയാറുണ്ടായിരുന്നു ഉമ്മു ഐമൻ ഉമ്മി ഭയദ ഉമ്മി എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള എനിക്ക് എൻ്റെ ഒരു ഉമ്മയാണ് ഉമ്മു ഐമൻ എന്ന് നബി തങ്ങൾ പറഞ്ഞതായിട്ട് പല ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം പക്ഷേ ആ ഹദീസിന് ആ അതിന് ചില പോരായ്മകളുണ്ട് ഉമ്മു ഐമൻ എന്ന് പറയുന്ന ആ സുഹാബി വനിത റലി അള്ളാഹു അവരുടെ മഹത്വം മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി അതായത് ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നത് വളരെ വളരെ ആദ്യത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അബൂബക്കർ അലി ഹാരിസ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉമ്മു ഐമൻ റലി അള്ളാഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതായത് ലോകത്ത് ഈ ലോകത്ത് വെറും അഞ്ച് ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങൾ ആ അഞ്ചിനകത്തൊരാളായിരുന്നു ഉമ്മു ഐമൻ റലിയാഹു അനുഹ എന്നാണ് ചരിത്രത്തിൽ നിന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ പേര് റുബൈദുബൻ ഉൽ ഹാരിസ് അൽ ഹസറജി എന്നായിരുന്നു അദ്ദേഹമാണ് ആദ്യ ഭർത്താവ് റുബൈദുബൻ ഉൽ ഹാരിസ് അൽ ഹസറജി അദ്ദേഹം മരണപ്പെട്ട ശേഷമാണ് ഹാരിസ റലി അള്ളാഹുനുവിനെ കല്യാണം കഴിക്കുന്നത് അപ്പൊ ആദ്യ വിവാഹ ബന്ധത്തിലാണ് ഐമൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവർക്കുണ്ടാകുന്നത് ആ മകന് ഉണ്ടാകുന്നത് ആ മകൻ ഹുനൈൻ യുദ്ധവേളയിലാണ് കൊല്ലപ്പെടുന്നത് ഐമൻ ഹുനൈൻ യുദ്ധവേളയില് അദ്ദേഹം രക്തസാക്ഷിയാകാണ് പിന്നീടാണ് അദ്ദേഹം അവര് ഹാരിസയെ കല്യാണം കഴിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അലൈഹി തങ്ങൾ ഒരു കാര്യം പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ വന്നിട്ടുണ്ട് മൻസറഹു സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് ആരെയെങ്കിലും ഇഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ഫലിയത് സവ്വജ് ഉമ്മ ഐമൻ അവൻ ഉമ്മ ഐമനെ കല്യാണം കഴിക്കട്ടെ എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതൊരു മുറുസലായ ഹദീസാണ് ചെറിയ പോരായ്മകളുണ്ട് എന്ന് മനസ്സിലാക്കുക അവരെ പിന്നെ നബീസ്വല തങ്ങൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ എന്നിട്ടാണ് ജെയ്ദുബന് ഹാരിസ പിന്നെ അവരെ കല്യാണം കഴിച്ചത് അപ്പൊ ആദ്യ ഭർത്താവിൻ്റെ പേര് ഉബൈദുബു അൽ ഹാരിസ് എന്നായിരുന്നു അദ്ദേഹം രക്തസാക്ഷിയായതിനു ശേഷമാണ് ഏർ ജെയ്ദുബന് ഹാരിസ ഇവരെ ഉമ്മു ഐമനെ കല്യാണം കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആ ബന്ധത്തിലാണ് ഉസാമ ഉണ്ടാകുന്നത് ഉസാമത്ത് ബിൻ സൈദ് റഫി അള്ളാഹുഹു ഉണ്ടാകുന്നത് അതായത് ഉമ്മു ഐമനും ഉമ്മുഅമനും ഹാരിസയും ആ ഉള്ള ആ ഒരു വിവാഹ ജീവിതത്തിലാണ് ഉസാമത്ത് ബിൻ സയ്ദ് ഉണ്ടാകുന്നത് ഉസാമത്ത് ബിൻ സൈദ് പ്രമുഖനായിട്ടുള്ള സുഹാബിയാണ് ഹെബു റസൂൽഅലി സ്വലം ആ ഉസാമയുടെ പേര് അല്ലെങ്കിൽ സ്ഥാനപ്പേരെന്താ പ്രവാചകന്റെ ഹിബായിരുന്നു ഏറ്റവും നബിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു സ്വഹാബി ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹിജറ പോയപ്പോൾ നമുക്കറിയാം ഇവർ മക്കയിലായിരുന്നല്ലോ ആദ്യം നബിയും സ്വഹാബത്തൊക്കെ അവിടുന്ന് ഒരു ഹിജറ പോയി പ്രധാനപ്പെട്ട ഹിജറ മക്കയിൽ നിന്ന് മദീനയിലേക്കാണെങ്കിലും ആദ്യത്തെ ഹിജറ എത്തിയോപ്യയിലേക്കായിരുന്നു ഹബയിലേക്കായിരുന്നു അന്ന് ഉമ്മു ഐമനും മുസ്ലിങ്ങളുടെ കൂടെ എത്തിയോപ്യയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് പിന്നീട് അവർ മക്കയിൽ നിന്നും അദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് അങ്ങനെ രണ്ട് ഹിജറയിലും പങ്കെടുത്തിട്ടുള്ള വലിയ സ്ഥാനമുള്ള ഒരു മഹതിയായിരുന്നു ഉമ്മു ഐമൻ റലി അള്ളാഹു അനുഹാ അവരുടെ ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അവരൊക്കെ ഇസ്ലാമിന് അനുഷ്ഠിച്ച ത്യാഗങ്ങൾ എത്രയെന്ന് നമുക്ക് ബോധ്യപ്പെടും ഉഹദിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഉഹുദിനെ മുസ്ലിം സൈന്യത്തെ സഹായിക്കുവാൻ ഉമ്മു ഐമൻ റലി അള്ളാഹുന് ഉണ്ടായിരുന്നു വെള്ളം കൊടുക്കാൻ സൈനിക സൈനികർക്ക് വെള്ളം എത്തിക്കുക വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക അവർ മുറിവായ ആളുകൾക്ക് ആ മുറിവ് ശുശ്രൂഷിക്കുക അങ്ങനെ ഒരുപാട് സേവനങ്ങളാണ് അവർ അനുഷ്ഠിച്ചത് എന്ന് മാത്രമല്ല പലപ്പോഴും യുദ്ധരംഗത്ത് നിന്ന് ആളുകൾ പിന്നെ പോകുന്ന ഘട്ടത്തിൽ പിന്തിരിഞ്ഞോടുന്ന സന്ദർഭത്തിൽ അവരുടെ മുഖത്തേക്ക് മണ്ണ് എറിയാൻ വേണ്ടിയിട്ട് അവർ ക്ഷമിച്ചതായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം എന്ന് മാത്രമല്ല ആളുകൾ നബീ സലഹ് അലത്തങ്ങളുടെ അടുത്ത് നിന്ന് നബിയുടെ സംരക്ഷകരായ ആളുകൾ തന്നെ പലപ്പോഴും ഊഹദൻ്റെ രണാങ്കണത്തിൽ നിന്ന് മാറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ പ്രവാചകനെ പ്രതിരോധിക്കുവാൻ പ്രവാചകനെ ഒരു സംരക്ഷണ കവചമാകാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചതായിട്ട് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവര് അതിനുവേണ്ടി ത്യാഗം ചെയ്ത് റസൂലുള്ളാക്ക് റസൂലുള്ള സുരക്ഷിതനാണ് എന്ന് ആ ഉറപ്പുവരുത്തിയപ്പോഴാണ് അവർക്ക് സമാധാനം ലഭ്യമായത് അല്ലെങ്കിൽ അവർ പിന്നെ ശരിയായ ഒരു മനസ്സമാധാനത്തോടുകൂടെ നിലകൊണ്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ നബീ സല്ലാ അലഹി വസല്ലമ്മ പങ്കെടുത്തിട്ടുള്ള പല യുദ്ധങ്ങളിലും ഉമ്മായിമാൻ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഉഹദിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഹൈബർ യുദ്ധവേളയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് ഹുനൈനിൻ്റെ യുദ്ധവേളയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് ഹുനൈൻ യുദ്ധത്തിലാണ് അവരുടെ മകന് ഉമ്മു ഐമന് ഷഹിദത്ത് ഉമ്മു ഐമൻ മായിബിനി ഹായ ഉമ്മ ഹുനൈൻ മകനും മാതാവും ഒന്നിച്ച് പങ്കെടുത്തൊരു യുദ്ധമാണ് ഹുനൈനിൻ്റെ യുദ്ധം എന്ന് മനസ്സിലാക്കുക ആ ഹുനൈനിൻ്റെ ഹുനൈനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിലെ രേഖപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ കുർആ നമുക്ക് കാണാം ലക്കത് നസറക്കും അള്ളാഹു താല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഫീമവാത്തുനകീറ ധാരാളം സ്ഥാനങ്ങളിൽ സ്ഥലങ്ങളിൽ അവിടെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹുനൈനിൻ യുദ്ധരംഗങ്ങള് യുദ്ധവേളയിലും അള്ളാഹു താല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ഹുനൈനിന്റെ യുദ്ധവേളയിലും എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇത് ആജപത്തുക്കും ഖസറത്തുക്കും ആ ഹുനൈനിന്റെ യുദ്ധവേളയിൽ മുസ്ലിങ്ങളോടൊപ്പം ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകളുടെ എണ്ണം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയപ്പോൾ പക്ഷേ ആ അത്ഭുത അത്ഭുതപ്പെടുത്തിയ സന്ദർഭം ഞങ്ങൾ ഇത്ര ആളുകൾ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ സന്ദർഭം ഫലം തുകനി അങ്കും ഷെയ് ആ നിങ്ങൾക്കൊന്നും തന്നെ ഉപകാരപ്പെട്ടില്ല ആ എണ്ണം കൊണ്ട് വലിയ ഉപകാരമില്ല വളാക്കത്ത് ആലൈക്കുമുൽ അറുള് ബിമാറഹത്ത് ഭൂമി വിശാലമാണ് പക്ഷേ നിങ്ങൾക്ക് ഭൂമി കുടുസായി അനുഭവപ്പെട്ടു തുമ്മല്ലൈ തുമ്മുതു ബിരീൻ പിന്നീട് നിങ്ങൾ പുറകിലെ കോടി എന്നുള്ളതാണ് അപ്പോ ആ ഹുനൈൻ്റെ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിലെ പരാമർശമാണ് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത് സുഹൃത്ത് തൗബ ഇരുപത്തി അഞ്ചാമത്തായത്ത് വായിക്കുക അതായത് ഹുനൈനിന്റെ ആ യുദ്ധരംഗത്ത് പലരും ഓടി എന്നുള്ളതാണ് ആ ഓടി പിന്നീട് കുറച്ച് അവർ തിരിച്ചു വന്നതായിട്ടും ചരിത്രത്തിൽ കാണാം അല്ലാഹുത്തലിനെ തുടർന്ന് പറയുന്നത് സുമ പറയാം റസൂലിഹി

ശത്രുക്കൾക്കെതിരെ വിജയം വരിച്ചു എന്നുള്ള സത്യനിഷേധികൾ അള്ളാഹു താലി ശിക്ഷിച്ചു ജസാ ഉൽ കാഫിരി അതാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത് അപ്പോ പലരും ഓടിപ്പോയപ്പോൾ ആ ഹുനൈനിന്റെ യുദ്ധരംഗത്ത് ഉമ്മു ഐമൻ റലിഅള്ള വളരെ ആടിയുറച്ചു നിന്ന് അവിടെ പോരാടി എന്നുള്ളതാണ് ഇല്ല അന്ന ഉമ്മ ഐമന ഉമ്മൻ ഫിജി ഉമ്മു ഐമൻ ഒഴികെ പലരും ഓടി പക്ഷെ ഉമ്മു ഐമൻ അവിടെ അവശേഷിച്ചു സാബിതത്തുൻ അവിടെ സ്ഥിരതയോടുകൂടെ ചാഞ്ചല്യമില്ലാതെ ഭയപ്പാടില്ലാതെ ഒരു പോരാളിയായി കൊണ്ട് ആ യുദ്ധരംഗത്ത് നിലകൊണ്ടു വബുനുഹ അവരുടെ മകനും ഫി ജിവാ റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അങ്ങനെ വല്ല ഐമൻ അഥവാ ഉമ്മന്റെ മകനെ എന്ത് ചെയ്തു യുദ്ധം ചെയ്തു ആ യുദ്ധ രണാങ്കണത്തിൽ രക്തസാക്ഷിയാകുന്നത് വരെ എന്നുള്ളതാണ് അതാണ് അവരുടെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക വളരെയധികം ക്ഷമ പാലിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഉമ്മു ഐമൻ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കാരണം ആദ്യത്തെ ഭർത്താവ് അബൈദു തുബൻ ഹാരിസ് അൽ ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ അവര് ഒരുപാട് ക്ഷമ പാലിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഹുനൈനിന്റെ യുദ്ധവേളയിൽ അവരുടെ മകനായ ഐമന് മരണപ്പെട്ടു അല്ലെങ്കിൽ ആ അവിടെ പിന്നെ രക്തസാക്ഷിത്വം വരിച്ചു അതിൻ്റെ പേരിലും ഒരുപാട് അവർ ഏർ ഉണ്ടായത് പിന്നീട് രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള ബിൻ ഹാരിസ ആഹ് യുദ്ധത്തിൽ അദ്ദേഹവും പിന്നെ വിയോഗം പ്രാപിച്ചു ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അവർ ക്ഷമപാലിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അങ്ങനെ അവരുടെയൊക്കെ ആ രണ്ട് ഭർത്താക്കന്മാർ ആദ്യ ഭർത്താവ് പിന്നെ രണ്ടാമത്തെ ഭർത്താവ് അതുപോലെ മകൻ ഇവരൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തില് ഏർ പിന്നെ വിയോഗം പ്രാപിച്ചതല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് പോയ സന്ദർഭത്തിൽ ഈ ഉം വൈമൻ റലി അള്ളാഹു അനുഹ കഴിയുകയാണ് ആ സന്ദർഭത്തിലൊക്കെ അബൂബക്ര സുദ്ദീഖർ റലി അള്ളാഹു അനുഹു അതുപോലെ തന്നെ ഉമരുൽ ഫാറൂഖ് റലി അള്ളാഹു അനുഹൂ ഇവരൊക്കെ ഇവരെ സന്ദർശിക്കുമായിരുന്ന പ്രത്യേകിച്ച് റസൂലുകൂടെ അള്ളാന്റെ റസൂലുകൂടെ വഫാത്തായ സന്ദർഭത്തിൽ ഇവരെ ഒറ്റക്കാണല്ലോ അപ്പൊ ഇവരെ സന്ദർശിക്കുമായിരുന്നു അവരെ സന്ദർശിച്ചപ്പോ അവർ കരഞ്ഞ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താ കരയാനുള്ള കാരണം റസൂലുള്ള മരണപ്പെട്ടല്ലോ ഇനി ആകാശ ലോകത്തു നിന്ന് ഉപരിലോകത്തുനിന്ന് വഴി വരില്ലോ എന്ന് ഓർത്തുകൊണ്ട് റസൂലുള്ളാനോടുള്ള ആ സ്നേഹം കൊണ്ട് അവർ കരഞ്ഞു എന്നും അവർ കരഞ്ഞത് കണ്ടപ്പോൾ അബൂബക്കറും ഉമറും റഫി അള്ളാഹു അനഹുമാ അവരും കരഞ്ഞ് കരഞ്ഞതായിട്ടൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നബീ സലാഹു അലൈ വസ്ലമക്ക് അവരോട് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു എന്ന് നമുക്കറിയാം പലപ്പോഴും നബി അവരോട് തമാശകൾ പറയുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും ഒരുപാട് സ്ഥാനം അവർക്ക് നൽകപ്പെട്ടതായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാൻ്റെ വീട്ടിലൊരു അംഗമായിട്ടായിരുന്നു അവരെ നബി ഏർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പല സ്വഹാബികളുടെ അടുത്തു നിന്നും ഉടമ്പടികൾ ബൈ അത് സ്വീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ അവര് ബൈ അത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ ഒട്ടേറെ സ്ഥാനങ്ങളുണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കൽ വലിയ റസൂൽ ഇഷ്ടവും സ്നേഹവും ബഹുമാനൊക്കെ പിടിച്ച് പറ്റിയിട്ടുള്ള ഒരു സ്വഹാബ വനിത എന്നുള്ള നിലക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആയിഷാർ അലി അള്ളാഹു ആയിഷാർ അലി അള്ളാഹു വനഹക്കെതിരെയുള്ള അപവാദ പ്രചരണം ഉണ്ടായി ഹദീഫുൽ ഇഫ്ക്ക് ആ സന്ദർഭത്തിലൊക്കെ ഇവർ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ആയിഷാർ അലി അള്ളാഹുനൊക്കെ സ്വാന്തനം നൽകി എന്നുള്ളതാണ് സമാധാനം നൽകി എന്നുള്ളതാണ് ഏർ അവര് പിന്നെ പ്രതികരിച്ചു എന്നുള്ള അതായത് ഏർ ആയിഷാർ അലി അള്ളാഹുനൊക്കെ ഒരു പ്രതിരോധം തന്നെ അവർ സൃഷ്ടിച്ചു എന്നുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവര് മരണപ്പെട്ടത് എപ്പോഴാണ് എന്നുള്ളതിൽ ചരിത്രകാരന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് മഹാനായ മാ മിബിൻ ഖത്തീർ റഹ്മാല്ല ചൂണ്ടിക്കാണിക്കുന്നത് ബി ഹംസത്തി അഷ്ഹുർ വക്കൈ റസിത്തു അഷ്ഹുർ എന്നാണ് അതായത് അള്ളാഹിൻ്റെ റസൂൽ മരണപ്പെട്ട അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് അവർ മരണപ്പെട്ടത് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് വേറെ ഒന്ന് ഒരു ചരിത്രം പറയുന്നത് ഉമറുൽ ഫാറൂഖിൻ്റെ കാലഘട്ടത്തിലാണ് മരണപ്പെട്ടത് എന്നാണ് മറ്റൊന്ന് പറയുന്നത് ഉസ്മാൻ അലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നെ അത് അവർ മരണപ്പെട്ടിരുന്നത് ഏതായിരുന്നാലും അവർക്ക് വേണ്ടി പല മഹാന്മാരും മയ്യത്ത് നമസ്കരിക്കുകയും മദീനയിലെ ബക്കീ ശ്മശാനത്തിലാണ് ബക്കീ എന്ന് പറഞ്ഞ ആ മക്ബറയിലാണ് അവരെ മറമാടപ്പെട്ടതും എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് الله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.